നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വര അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വര സമ്പൂർണമായി നൽകാൻ ബലിവേദി മുന്നിൽ അണയുന്നു ഞങ്ങൾ അഖിലേശ്വര അൾത്താരയിൽ വയ്ക്കാൻ ആത്മാവിലൊരു പിടി കാഴ്ചകളുണ്ടല്ലോ സർവേശ്വര യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. നമ്മെ പരിശുദ്ധമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് കുരിശിൽ സഹിക്കുന്ന ഈശോ തന്നെയാണ്. ഈ ഉത്തമ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, പരിപൂർണമായും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കളായി എന്നും എവിടെയും എപ്പോഴും ജീവിക്കാനുള്ള കൃപയ്ക്കായി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടെ ബലി നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെയാണ് ചീട അത്തിൻ നദമാ സ്വർലോകത്തിൽ സർവേശ്വനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മാത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മാത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മായാഗമരം മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സേ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിനും നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാരഹസ്യത്തിൻ്റെ അനുസ്മരണവും ആഘോഷവുമായ ഈ കുർബാന യോഗ്യതയോടെ അർപ്പിക്കുവാൻ ബലഹീനര ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നേക്കും. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും, നിയതമങ്ങേ വസതിൽ കഴിയുവാനും മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനും ദാഹം. തന്നിനങ്ങേ കതിരുകൾ കണ്ടു 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 മയങ്ങണം, ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സർവാതിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. Thank you.
തീനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു എന്റെ കർത്താവേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സപ്തമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നായി പാടിയിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരാളും കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു. ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ക്രിസ്തുമായിരുന്നു. ജീവിക്കുന്നു,
ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, എന്നും എന്നും ദൈവം ജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവും ശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശുവിക്ക് സ്തുതി. നമ്മെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഈശോയാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ കേൾപ്പിച്ചു തന്നതും ഈശോ തന്നെയാണ്. അങ്ങനെ മറിയത്തിൻ്റെ മക്കളായി സ്വർഗപിതാവിൻ്റെ ഇഷ്ടം യേശുവിൻ്റെ വചനസന്ദേശത്തിനനുസരിച്ച് പൂർത്തിയാക്കുവാൻ നമ്മളിതാ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസം വിശുദ്ധീകരിക്കപ്പെടുന്നു, ഓരോ ദിവസവും വ്യത്യസ്തമായ മേഖലകളിൽ നിയോഗിക്കപ്പെടുന്നു. തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും സമീപനങ്ങളും മനോഭാവങ്ങളും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതായി മാത്രം ചെയ്യുവാൻ ഈ ബലിയിൽ നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, ഇടവകാംഗങ്ങൾക്ക്, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക്, തീർത്ഥാടന കേന്ദ്രമായ ഈ ദേവാലയത്തിൽ അമ്മയുടെ സഹായം തേടി വരുന്ന എല്ലാവർക്കും സമർത്ഥമായി ഔദാര്യമായി അവിടുത്തെ സഹായവും കൃപയും ലഭിക്കുന്നതിനു വേണ്ടി ഈ തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അധ്യായം 19 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം താൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ കൊരട്ടിമത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവെ, പാപികളായ ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമെന്ന് കർത്താവെ കൊരട്ടിമത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നസ്രത്തിലെ തിരു കുടുംബത്തിൽ വിശുദ്ധിയാർന്ന ജീവിതം നയിച്ച പരിശുദ്ധ അമ്മയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധിയും വിശ്വസ്തതയും പുലർത്തി ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ജീവന്റെ മൂല്യത്തെ നിഷേധിക്കുന്ന എല്ലാ പ്രവണതകളെയും ചെറുക്കുവാനുള്ള ധൈര്യവും ദൈവം നൽകിയിരിക്കുന്ന അമൂല്യമായ ജീവൻ സംരക്ഷിക്കുന്നതിനാവശ്യമായ കൃപാവരം ഞങ്ങളുടെ സമൂഹത്തിന് നൽകണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാൽ വലയുന്നവർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും നൽകണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹ വരദാനങ്ങളാൽ നിറയ്ക്കണമെന്ന് കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും സുഭിക്ഷമായ വത്സരവും ലോകത്തിന് മുഴുവൻ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമെന്ന്
കർത്താവെ കൊരട്ടിമുത്തി വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കൊരട്ടിമുത്തി വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ പരിശുദ്ധ കന്യകാ മാതാവിന്റെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ തിരുഹൃദത്തിന് സമ്പൂർണമായി സമർപ്പിക്കാനും വിശുദ്ധിയിൽ അനുദിനം വളരുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ജീവിതാന്ത്യത്തിൽ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനും പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കാനും ഞങ്ങൾക്കും ഇടവരട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ
നമ്മുടെ കൂടെ ബലവാന നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരോടൊപ്പം കാത്തുവസിക്കുന്നു മുതലെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ തിരുസന്നിധി ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ക്രിസ്തുത്തേ മോദ നിത്യം വാഴ്ത്തി കർത്താവേ ആശീർവദിക്കണമേ സഹോദരരെ. ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്പന്നനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. സ്നേഹമതും രൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങൾ
മനസ്സിനെ എല്ലാ അശുദ്ധത്തിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കണമേ. അവിടുത്തെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആരാധമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരും സ്തപ്പന്മാരും ചേർന്ന് നാഥനായങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു,
നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ശക്തനായ ദൈവമേ, സർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് മാർ ജോർജ് മെത്രാപ്പൊലിത്തായ്ക്കും അതിരൂപത അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് പിതാവിനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ ആത്മായ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ മിഷണറിമാർ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ സഭാപിതാക്കന്മാർക്കും വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശുറം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. പാവനാവേ അങ്ങയേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിൻ്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയതോ നീണമേ. അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോം സിഹായി അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനാങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ. ഈ ഭൂവിന ദൈവം നൽകും ജീവന്റെ അപമിത. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ള വചനശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതനും കലങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, വിശുദ്ധ കുർബാന ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളരക്ഷയ്ക്കും കാരണമാകട്ടെ. പശ്ചാത്താപത്തോടെ കർത്താവിന്റെ കൃപ കൊണ്ട് പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും അവന്റെ ചാച്ചുകളിൽ നിന്നും പരിപൂർണമായി വിമോചിതരായി പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് അടുത്ത വിധത്തിൽ സ്നേഹത്തോടും പ്രത്യാശയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാൻ എളിയവരായി ഞങ്ങൾക്ക് അനുഗ്രഹമേകണമേ എന്ന യാചനയോടെ സ്നേഹപിതാവിനെ വിളിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ശുദ്ധ കുർബാന
വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പരിശുദ്ധാത്മാവിനേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അത്യുതനായിരിക്കെ തന്നെ തന്നെ വിനീതനാക്കി കലികാമുറയത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പത്തിന്റെയും സാദൃശ്യങ്ങളിൽ തന്റെ ശരീരങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്ക് അവിടുത്തെ പാടി പുകഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിൻ്റെ പ്രസാദവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, വരുവിൻ, കനികാമറയത്തിൽ നിന്ന് പിറന്ന ദിവ്യ കുഞ്ഞാടിന്റെ ശരീരത്തങ്ങൾ ഭക്ത്യാദരപൂർവം നമുക്ക് സ്വീകരിക്കാം. മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും നിങ്ങൾക്ക് നിത്യജീവൻ നൽകട്ടെ. ഹായൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. നിൽക്കുന്നിടങ്ങളിൽ മുഖാമുഖം നിൽക്കുക. മാമോദീസ സ്വീകരിച്ചവരും ആത്മീയമായി ഒരുങ്ങിയവരും മാത്രം പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കുക. കൈകളിൽ സ്വീകരിച്ച ഉടനെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. പാരിന്തുക്കങ്ങൾ സർവം നിസ്സാരം.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ശുദ്ധർഹവും പരിശുദ്ധവും ജീവിതദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായുടെ മാതാവാകുവാൻ പരിശുദ്ധ കനകാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ പെസഹാ രഹസ്യത്തിൽ പൂർണ്ണമായി പങ്കുചേർന്ന പരിശുദ്ധമ്മയെ പോലെ മിശിഹാ രഹസ്യത്തിന്റെ ആഘോഷമായ കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ, സകലത്തെയും ബൗദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീര രക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. വിശ്വാസത്തിൻ പൂർണതയിൽ ദൈവപിതാവിനെ വാഴ്ത്തിടാം. നൽകി കന്യ മറിയത്തെ തൻ പ്രിയ സുധനിഹ മാതാവ കുരിശിൻ സവിധേ നിൽക്കുമ്പോൾ മരവംശത്തിനു മാതാവായി മിശിഹാനാഥൻ നൽകുകയായി അൻപോടു കന്യ മറിയ. വൈദികരെ രാജ്ഞിയായ മറിയമേം, തിരു കുടുംബമേയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിർമ്മലമാക്കണമേ. ഇപ്പോൾ തന്നെ വിശുദ്ധ രൂപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് രൂപപ്പരയിലേക്ക് പോകുന്നതാണ്. കുരിശൻ കുടകളും തിരിക്കാലും അതിനു പുറകെ സാധിക്കുന്നവരെല്ലാവരും വരിയായി നമ്മൾ രൂപപ്പരയിലേക്ക് പോകുന്നു. രൂപങ്ങൾ രൂപപ്പരയിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം പൂവൻകുല കൗണ്ടറും ഇപ്പോൾ ആശീർവദിക്കുന്നതാണ്. അടുത്ത കുർബാന 7 മണിക്ക്, ഉച്ചകഴിഞ്ഞ്
ഒൻപത് മണി രാവിലെ 9 മണിക്ക് ലത്തീൻ റീത്തിലുള്ള ആഘോഷമായ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. തുടർന്ന് 10:30 ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ ആഘോഷമായ സമൂഹ ബലി. ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി ഭാഷയിൽ കുർബാനയുണ്ടായിരിക്കും. 3 മണിക്ക് മറ്റൊരു വിശുദ്ധ കുർബാന. തുടർന്ന് 5 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും പ്രസംഗവും ഉണ്ടായിരിക്കും. തിരുക്കർമ്മങ്ങളിലെല്ലാം ഭക്തിപൂർവം പങ്കെടുക്കുവാൻ നമ്മൾക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. വിവിധ കൗണ്ടറുകളിലെല്ലാം സേവനം ചെയ്യാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ വോളണ്ടിയേഴ്സും തങ്ങളുടെ ശുശ്രൂഷകൾ ഏറ്റവും കൃത്യമായും ഭംഗിയായിട്ട് ചെയ്യുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ പരിശ്രമിക്കുക. ഇപ്പോൾ ഗായക സംഘം പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ആലപിക്കും. ആ സമയത്ത് തിരുസ്വരൂപങ്ങൾ ധൂപം വീശി വ്യഞ്ചരിച്ചതിന് ശേഷം സംവഹിച്ചുകൊണ്ട് രൂപപ്പുരയിലേക്ക് നമ്മൾ ഒരുമിച്ച് നീങ്ങുന്നതാണ്. നിൻ തിരുകൈകളിൽ
Sick, 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 la. Thank you.
Thank you.